حبيبا يا أشرف الخلق صلى الله عليه وسلم പ്രിയപ്പെട്ട മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായ വിളിക്കുകയാണ്. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായോട് രണ്ട് സ്വകാര്യം മെല്ലെ പറയുന്നു, ആരും കേൾക്കാത്ത വിധത്തിൽ രണ്ട് സ്വകാര്യം പറയുന്നു. ഒന്നാമത്തെ സ്വകാര്യത കേട്ടപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞുപോയി. ഒരൽപ്പനേരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമത്തെ ഒരു സ്വകാര്യത പറഞ്ഞു, ഒരു രഹസ്യം പറഞ്ഞു. ആ സ്വകാര്യത കേട്ടപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചിരിച്ചുപോയി. ഈ രഹസ്യം പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരവിടെയുണ്ട്. ഈ പറയുന്ന ഓരോ ചരിത്രം നമ്മുടെ മനസ്സിൽ കുത്തിവെക്കണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരവിടെയുണ്ട്? ഏറ്റവും മുന്നിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ അവിടെയുണ്ട്. ഈ ചരിത്രം കേൾക്കുമ്പോൾ എന്തൊക്കെ മനസ്സിൽ ഉഖ്റവിയും ദുനിയവിയോ ആഗ്രഹമുണ്ടോ അതൊക്കെ മനസ്സിൽ ഇരുത്തിയിട്ട് കേൾക്കുക. മുത്തുനബി തങ്ങളെ മൗലിദാണ് ഇത്, സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മൗലിദ് കേൾക്കേണ്ടുന്ന രൂപത്തിൽ നല്ല നിയത്തോടുകൂടെ കേട്ടാൽ, മനസ്സിൽ എന്ത് നിയത്ത് വെച്ചിട്ടാണോ കേൾക്കുന്നത് ആ നിയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദിന്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹു സാധിപ്പിച്ചു തരും. രോഗങ്ങൾ അല്ലാഹു മാറ്റിത്തരും, അല്ലാഹു സാധിപ്പിച്ചു തരട്ടെ. രോഗങ്ങളെ അല്ലാഹു മാറ്റിത്തരട്ടെ. ചെയ്യുന്നതിലെല്ലാം അല്ലാഹു വലിയ ബറക്കത്ത് നൽകട്ടെ. എല്ലാവിധ പ്രയാസം ിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ദുനിയാവിലും ആഖിറവുമാകുന്ന രണ്ട് ലോകത്തും വിജയിക്കുന്നവരിൽ അല്ലാഹു സാധുക്കളായ നമ്മെ പെടുത്തി തരുമാറാവട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ മെല്ലെ വീക്ഷിക്കുകയാണ്. കാരണം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വിളിക്കുമ്പോൾ ഫാത്തിമ ബീവി അടുത്തേക്ക് വരികയാണ്. പ്രിയപ്പെട്ട മകളായ ഫാത്തിമയുടെ കൈയ്യ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിച്ചു. എന്നിട്ട് മകളുടെ കയ്യങ്ങ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുംബിച്ചു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാകുന്ന മകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന ഭാഗത്ത് നബി തങ്ങൾ ഇരുത്തി. എന്നിട്ടാണ് ഈ രണ്ട് സ്വകാര്യതകൾ പറയുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, അല്ല ഫാത്തിമ, എന്താണ് നബി തങ്ങൾ ബാപ്പ നിങ്ങളോട് രഹസ്യം പറഞ്ഞത്? എന്താണ് സ്വകാര്യത പറഞ്ഞത്? ഒന്നാമത്തെ രഹസ്യം കേട്ടപ്പോൾ കരഞ്ഞുപോയി, രണ്ടാമത്തെ രഹസ്യം കേട്ടപ്പോൾ ചിരിച്ചുപോയി. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ രഹസ്യം? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അത് ഇപ്പൊ ഞാൻ പറയില്ല, ഇപ്പൊ പറയാനായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് ഞാൻ പറയില്ല, അതെനിക്ക് പറയാൻ കഴിയില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീണ്ടും വന്ന് ചോദിക്കുകയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട്. ചരിത്രത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നതുവരെ ചിരിച്ചിട്ടില്ല. ആ മകളുടെ മുഖത്ത് ചിരി കണ്ടിട്ടില്ല. എങ്ങനെ ചിരിക്കാൻ കഴിയും? ബാപ്പ ഇല്ലാത്ത ദുനിയാവിൽ എങ്ങനെയാണ് ആ മുഖത്ത് ചിരി കാണാൻ കഴിയുക? ചരിത്രത്തിൽ കാണാം, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പിന്നീട് വഫാത്താകുന്നതുവരെ ആ മുഖത്ത് ചിരി കണ്ടില്ല. വഫാത്തിന് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വന്ന് ചോദിച്ചു, ഇപ്പൊ പറയുമോ?
എന്താണ് നബി തങ്ങൾ പറഞ്ഞ രണ്ട് രഹസ്യമെന്ന് പറയുമോ? ഫാത്തിമ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നാമത്തെ രഹസ്യം എന്റെ ബാപ്പ എന്നോട് പറഞ്ഞത് അന്നഹു മയ്യിത്തുൻ, എന്റെ ബാപ്പ മരിക്കാൻ പോകുന്നു എന്നാണ്. എന്റെ ബാപ്പ മരിക്കാൻ പോകുന്നു എന്നാണ് എന്റെ ബാപ്പ എന്നോട് ഒന്നാമത്തെ രഹസ്യം പറഞ്ഞത്. ആ ബാപ്പ മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ഫബകൈതു, എന്റെ ബാപ്പാന്റെ മരണം എനിക്ക് താങ്ങാൻ കഴിയില്ല. ഇത് സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു കുട്ടിയുടെ പിതാവല്ലോ ജനങ്ങളെ മരിക്കുന്നത്. ഇതാരാ മരിക്കുന്നത്? ലോക നേതാവാണ്. ലോക നേതാവ് വഫാത്തായാൽ ലോകമൊട്ടാകെ കറുത്തിരുണ്ടുപോയി. അനസ് ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നപ്പോ ആ മദീനക്ക് നല്ല വെളിച്ചം കിട്ടിപ്പോയി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ മദീനക്ക് ഇരുട്ട് പിടിച്ചുപോയി. ആ നേതാവ് വഫാത്താകുന്നു എന്ന് കേട്ടപ്പോ ഫബകൈതു, ഞാനങ്ങ് കരഞ്ഞുപോയി. ഇനി രണ്ടാമത്തെ ഒരു രഹസ്യം എന്നോട് എന്റെ ബാപ്പ പറഞ്ഞത്, മോളെ കരയണ്ട ഫാത്തിമ, ഞാൻ മരിക്കുമെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ എന്റെ മകൾ കരയുകയാണല്ലോ, കരയണ്ട മോളെ. എന്തേ കാരണം? ഇന്നക്കി അവ്വലു അഹ്ലി ലുഹൂഖൻ ബീ, മോളെ ഞാൻ മരണപ്പെട്ടാൽ എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി മരിക്കുന്നത് നീയായിരിക്കും. ഞാൻ മരിച്ചാൽ എന്റെ മരണത്തിന് ശേഷം എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി മരിക്കുന്നത്, എന്നിട്ട് എന്നോട് വന്നിട്ട് ആദ്യമായി ചേരുന്നത് എന്റെ മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ നിങ്ങളായിരിക്കും. രണ്ടാമത്തെ സ്വകാര്യം നിബിധങ്ങളങ്ങ് പറഞ്ഞപ്പോ ഫളഹിക്തു, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വാക്കങ്ങ് കേട്ടപ്പോൾ ഞാനങ്ങ് ചിരിച്ചുപോയി, ഞാനങ്ങ് സന്തോഷം കൊണ്ട് ചിരിച്ചുപോയി. എന്തേ കാരണം? കാരണം എന്റെ കുടുംബത്തിൽ എത്ര ആളുകളാണുള്ളത്, അവരെല്ലാം ഉണ്ടായിട്ട് പോലും ആദ്യമായി മരിച്ചിട്ട് എന്റെ ബാപ്പാനോട് പോയി ചേരാൻ അല്ലാഹു ഭാഗ്യം തന്നത് എനിക്കാണല്ലോ. ഇത് ഓർത്തുകൊണ്ട് ഞാനങ്ങ് ചിരിച്ചുപോയി. സഹോദരങ്ങളെ, ഇനി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ വഫാത്താകാൻ അടുക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇനിയുള്ള ഓരോ നിമിഷങ്ങൾ വഫാത്തിനോട് അടുത്ത സമയമാണ്. ആ വഫാത്ത് അടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട രണ്ട് പേര് തങ്ങളുടെ അരികിൽ വന്നു. വന്നിട്ട് പറഞ്ഞു, നബിയെ, അൻസാറുകളായ സ്വഹാബത്ത് മദീനയിൽ കരയുന്നുണ്ട് നബിയെ. അപ്പൊ നബി തങ്ങൾ ഇവരോട് ചോദിച്ചു, എന്തിനാണ് ഈ സ്വഹാബത്ത് മദീനത്തെ പള്ളിയിൽ കരയുന്നത്, എന്തിനാ? അപ്പൊ ഈ വന്ന സ്വഹാബത്ത് പറഞ്ഞു, യഖാഫൂന അൻ തമൂത, യഖാഫൂന അൻ തമൂത, നബിയെ തങ്ങൾ മരിക്കുമെന്നവർക്ക് പേടിയാണ്, തങ്ങൾ മരിക്കുമെന്നവർക്ക് പേടിയാണ്. അത് കേട്ടിട്ട് അവർ മദീനത്തെ പള്ളിയിൽ ഒരുമിച്ച് ഓടിയിട്ട് കരയുകയാണ് നബിയേ. ഈ
വന്ന രണ്ട് സ്വഹാബത്തിന്റെയും കൈപിടിച്ച് അതിൽ ഒന്നാരാണ് അലിയുബന് അബി താലിബ് റളിയല്ലാഹു അൻഹു ആണ് മറ്റൊന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഫളലുബ്ന അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ഈ രണ്ട് പേരെ കൈപിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങൾ സ്വഹാബത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ള മദീനത്തെ പള്ളിയിലങ്ങ് എത്തി മുത്തുനബി തങ്ങളുടെ തലയിൽ ഒരു കെട്ട് കാണാം തലവേദനയുണ്ടായപ്പോ അതിൽ ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി കെട്ടിയ കെട്ടാണത് എന്നിട്ടതാ മിമ്പറിൽ കയറുന്നു മദീനത്തെ പള്ളിയിലെ മിമ്പറിൽ കയറുന്നു അവിടുന്നൊരു വലിയ പ്രഭാഷണം നടത്തുകയാണ് ലോകത്ത് എത്ര വലിയ പ്രഭാഷണം നടത്തുന്ന ആളുണ്ടെങ്കിലും ലോകത്ത് എത്ര ആളുകൾ ഒരുമിച്ചു കൂടുന്ന പറയുന്നവരുണ്ടെങ്കിലും ഹബീബായ നിബിതങ്ങളുടെ വാലിനെ കവിച്ചു വെക്കുന്ന ഒരു വാല് വേറെയുണ്ടോ തങ്ങളുടെ പ്രഭാഷണത്തെ കവിച്ചു വെക്കുന്ന ഒരു പ്രഭാഷണം വേറെയുണ്ടോ മദീനത്തെ പള്ളിയിൽ മിമ്പറിൽ കയറിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസംഗിക്കുമ്പോ പറഞ്ഞു ഞാൻ മരിക്കുമെന്ന് പേടിച്ചിട്ട് നിങ്ങൾ കരയുകയാണോ സ്വഹാബത്തെ എന്തിനാണ് നിങ്ങൾ കരയുന്നത് സ്വഹാബത്തെ അവിടെ വെച്ച് നബി തങ്ങൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട് സ്വഹാബത്തിനോട് അഹൽ ഖുലിദ അഹദുൻ മിമ്മം ബുഇസ ഖബലി എനിക്ക് മുമ്പ് വന്നവരാരെങ്കിലും ഇവിടെ കാലാകാലം ജീവിച്ചിട്ടുണ്ടോ സ്വഹാബത്തെ ഞാൻ മരിക്കുമെന്ന് നിങ്ങൾ കേട്ടപ്പോൾ കരഞ്ഞുപോയല്ലോ എന്തിനാണ് നിങ്ങൾ കരയുന്നത് ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് വന്നുപോയ എത്രയോ അമ്പിയാക്കളില്ലേ മുർസലീങ്ങളില്ലേ അവരാരെങ്കിലും മരിക്കാതെ ഇവിടെ ബാക്കിയുണ്ടോ സ്വഹാബത്തെ എല്ലാവർക്കും ഒരു നാള് മരണമുണ്ട് മുത്തുനബി തങ്ങൾ വഫാത്തായില്ലേ വാല് പറയുന്ന നൗഫൽ സഖാഫിക്ക് ഒരു ദിവസം മരണമുണ്ട് നൗഫൽ സഖാഫിയുടെ വാല് കേൾക്കുന്നവർക്കൊരു ദിവസം മരണമുണ്ട് ഓരോരുത്തരും ലോകത്തോട് വിട പറയാനൊരു നാളുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു ഇന്നീ ലാഹിഖും ബിറബ്ബി ഞാൻ എന്റെ റബ്ബുമായി ചേരുകയാണ് സ്വഹാബത്ത് ഞാൻ എന്റെ റബ്ബിലേക്ക് മടങ്ങുകയാണ് സ്വഹാബത്ത് പക്ഷേ നിങ്ങൾക്ക് സങ്കടം തോന്നണ്ട നിങ്ങൾ ബേജാറാകണ്ട എന്തേ കാരണം വഖദ് തറത്തു ഫീക്കും മാ ഞാൻ വഫാത്താകുമ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഒരു കാര്യം ബാക്കി വെച്ചിട്ടാണ് പോകുന്നത് സ്വഹാബത്തെ ഇൻ തമസ്സത്തും ബിഹി ലം തളുല്ലു ആ ഒരു കാര്യം നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിച്ചാൽ അത് വിടാതെ കൈവിടാതെ അത് മുറുകെ പിടിച്ച് നിങ്ങൾ ജീവിച്ചാൽ സ്വഹാബത്തെ നിങ്ങൾ ഒരിക്കലും വഴിപിഴക്കൂല്ല ഏതാണ് ആ ഒരു കാര്യമെന്നറിയുമോ കിതാബല്ലോ എന്റെ വാല കേൾക്കുന്ന ഉമ്മമാരെ നൗഫൽ സഖാഫിയുടെ ഒരു ദിവസത്തിന്റെ വാലിൽ ഒരുപാട് കരയാൻ പറ്റിയ ചരിത്രങ്ങൾ ഉണ്ടാകും ഒരുപാട് ചിരിക്കാൻ പറ്റിയ ഡയലോഗുകൾ ഉണ്ടാവും ഇന്നലെ ഞാൻ ജാരികബയിലെ നാള എന്ന സ്ഥലത്ത് വാലിന് പോയപ്പോ വാലിന് മുമ്പ് ഞാൻ ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ ചെന്നു ആ വീട്ടിൽ ഒരു പ്രായം ചെന്ന ഒരു ഉമ്മയുണ്ട് ഏകദേശം എന്റെ ഉമ്മാമയുടെ പ്രായം വരും ആ ഉമ്മാക്ക് ഞാനതാ റൂമിൽ ഇരിക്കുന്ന സമയത്ത് ആ ഉമ്മാമ മെല്ലെ മകന്റെ കൂടെ എന്റെ റൂമിൽ വന്നു മകൻ കൂടെയുണ്ട് ഈ ഉമ്മാമ എന്നോട് പറഞ്ഞു ഉസ്താദേ നിങ്ങളെ വാല് കേൾക്കാതെ ഒരു ദിവസവും ഞാൻ ഉറങ്ങാറില്ല എന്നിട്ട് ഞാൻ എന്നും കിടക്കുമ്പോ നിങ്ങളെ വാല് കേൾക്കൂ നിങ്ങളെ നക്കിണിക്ക് ഭാഷയിൽ പറയുന്നത് എനിക്ക് പെട്ടെന്ന് മനസ്സിലാകൂ എന്നിട്ടതാ എന്റെ തലഭാഗത്ത് ഞാൻ മൊബൈൽ വെച്ചിട്ടാണ് കിടക്കുക
ഉമ്മമാരെ തലഭാഗത്ത് മൊബൈൽ വെച്ച് കിടക്കരുത്. ഇന്നലെ ഞാൻ നാളെയിൽ പറഞ്ഞു, ഒരിക്കലും വാള് കേട്ട് തലഭാഗത്ത് മൊബൈൽ വെച്ച് കിടക്കരുത്. വാള് കേട്ട് കിടക്കുമ്പോഴും മൊബൈൽ ദൂരെ വെച്ച് കിടക്കണം. നിങ്ങളുടെ തലഭാഗത്ത്, തലയിണ ഭാഗത്ത്, തലഭാഗത്ത് വെച്ച് കിടക്കരുത്. ബ്രെയിൻ ട്യൂമർ വന്നാൽ ആരാണ് ഉത്തരവാദി ഉമ്മമാരെ? നിങ്ങളുടെ തലഭാഗത്തുള്ള ഞരമ്പ് പൊട്ടിപ്പോയാൽ ആരാണ് ഉത്തരവാദികൾ ഉമ്മമാരെ? നിങ്ങൾ മാനസിക രോഗികളായി പോയാൽ ആരാണ് ഉത്തരവാദികൾ ഉമ്മമാരെ? ഇന്നലെയും ഞാൻ ഇവിടെ പറഞ്ഞു, ഈ ഉമ്മ കേൾക്കാൻ വേണ്ടിയാ ഞാൻ പറഞ്ഞത്. ഈ ഉമ്മയല്ലേ പറഞ്ഞത് എന്നോട്, തലഭാഗത്ത് എന്റെ മൊബൈൽ ഉണ്ടാകൂ. ഞാൻ പറഞ്ഞു വന്നത്, അപ്പ ഈ ഉമ്മ എന്നോട് പറഞ്ഞു, നിങ്ങള് ഉസ്താദേ, നിങ്ങളെ വാല കേൾക്കുമ്പോ ഒരു അതാ മടിച്ച് മടി വരൂല്ല, കാരണം ഒരുപാട് തമാശ നിങ്ങൾ പറയുമെന്ന് പറഞ്ഞു. എന്നാൽ ഇന്നത്തെ സദസ്സിൽ എനിക്ക് തമാശ പറയാൻ പറ്റൂല്ല. ഇന്നത്തെ വാലിൽ ഈ സദസ്സിലുള്ള ഒരാളും എന്റെ ഭാഗത്ത് നിന്ന് തമാശ പ്രതീക്ഷിക്കണ്ട. ലൈവാടി എന്റെ വാല കേൾക്കുന്ന സഹോദരങ്ങളെ, സ്നേഹജനങ്ങളെ, ഇന്ന് ഒരാളും തമാശ പ്രതീക്ഷിക്കണ്ട. അങ്ങനെ തമാശ കേൾക്കാനാണ് ലൈവിന്റെ മുന്നിൽ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ലൈവ് ബന്ദ് ചെയ്ത് തിരിച്ചു പോകാം. എങ്ങനെയാണ് തമാശ പറയാൻ കഴിയുക? ഇന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ രംഗങ്ങളല്ലേ പറയാനുള്ളത്? ഈ പറയുന്ന വേളയിൽ തമാശ പറയാൻ കഴിയോ? അത് പറയുന്ന മുസ്ലിയാരിന്റെ നാക്കിലൂടെ തമാശ വരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തെ, ഞാൻ ഇവിടെ നിന്ന് വഫാത്തായി പോവാണെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് മുന്നിൽ ബാക്കി വെച്ചിട്ടല്ലേ ഞാൻ പോകണത്. ആ ഒരു കാര്യം നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിച്ചാൽ ലം തളില്ലു, നിങ്ങൾ ഒരിക്കലും പഴക്കൂല്ല സ്വഹാബത്തെ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു. ഏതാണ് ആ മുറുകെ പിടിക്കേണ്ടത് എന്നറിയോ? കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ